കഴിഞ്ഞ റമദാനില് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി നമ്മളെ നാട്ടിലെ നെയ്സ് പത്തിരിയുണ്ട്, കണ്ടുകളെ നല്ല രസം. ആ നെയ്സ് പത്തിരിക്ക് കുറച്ച് കോഴിക്കറി ഉണ്ട്. ഞാൻ സാധാരണ കഴിക്കണ മാതിരി രണ്ടു മൂന്നാല് പത്തിരി ഇട്ടിട്ട് കോഴിക്കറി ഇങ്ങനെ വയ്ക്കും. കോഴിക്കറി എന്ന് കോഴി ഇറങ്ങി ഇങ്ങനെ സർക്കസ് അടിച്ചു. ഒരു കഷ്ണം ഇറങ്ങിയിട്ട് പിന്നെ അടുത്തൊരു കഷ്ണം, അത് കഴിഞ്ഞിട്ട് വേറെ കഷ്ണം. ഞാനും ഇങ്ങനെ വിചാരിച്ചു എന്തപ്പോ ഇത് ജംബോ സർപ്പിച്ച് ചാറ്റും പാത്രത്തിൽ ഇതെന്താ പരിപാടി. നോക്കുമ്പോ ഓളം മുടി കുടുങ്ങിക്കണേ, മുടിമ്മക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരാം കഷ്ണം കഷ്ണങ്ങളായിട്ട്. നിങ്ങക്ക് ചിരിച്ചാ മതി ആ അവസ്ഥ. എന്റെ അവസ്ഥ ഇങ്ങനെ നോക്കണം, നോമ്പ് വെച്ചിട്ടാണ് നിങ്ങളെപ്പോഴും ചിരിക്കുക. അല്ല നിങ്ങളൊക്കെ നന്നാക്കി തരച്ചു കണ്ടങ്ങള്. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഈ ഹദീസിന് ഓർമ്മ മാപ്പ് ചെയ്തു നോമ്പോറ്റ നേരം മാപ്പ് ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ ഓളോട് വെച്ച അല്ല മാളെ എന്ത് കറിയാന്ന് വെച്ച് കോഴിക്കറിയോ അതോ മുടിക്കറിയോ നോക്കുന്നു. നിങ്ങളാണ് ഇപ്പൊ തല്ലല് കഴിഞ്ഞത്. ഞാൻ ചിരിച്ചോണ്ട് ഞാൻ കണ്ടാത്ത എന്നാ അറിയാം ആളൊരു സാധു. അപ്പൊ ഓളോട് ഞാൻ ചോദിച്ചത് എന്ത് കറി? അത് കോഴിക്കറി. എങ്ങനെ പിന്നെ മുടി വന്നത്? മുടി എവിടുന്നെങ്കിലും പാറി വന്നത് ആ കാരണം. എന്നാലും ഓളതല്ല, എവിടുന്നോ പാറി വന്ന മുടി അടുക്കണ്ട ഉള്ളു. ഞാൻ ഒന്നും മുണ്ടീല, കാരണം അതിനുണ്ടല്ലേ ആരെ കുറിച്ചും നല്ല ധാരണയാണോ. ഞാൻ ഒന്നും മുണ്ടീല. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെ നിങ്ങളെല്ലാം ഒരു കന്തൂറുണ്ടായി തിരുമ്പാന്, അത് ഞാൻ ഒഴുക്ക് അലക്കാൻ കൊടുത്തു. അലക്കാൻ കൊടുത്ത് ഇതണ്ട് കഴുകിയപ്പോ സുബ്ഹാനല്ലാഹ്, വലത്തെ സൈഡിലുള്ള പോക്കറ്റ് ഇടത്തെ സൈഡിലുള്ള പോക്കറ്റ് നീണ്ട ഒരു അഞ്ചെട്ട് മുടി. ഇതാണ് കിട്ടിയപ്പോ ഓൾക്ക് അഫുവൊന്നും പിന്നില്ല. ഓളി വടിമ കയറിയ പാമ്പിന്റെ വയനിന്റെ എവിടുന്ന മനുഷ്യങ്ങൾക്ക് ഈ മുടി കിട്ടി? എവിടുന്ന അത്ര നീളമുള്ള മുടി ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു അടുക്കളിക്ക് പാറി വരുന്ന മുടിയല്ലേ, റോട്ട് കൂടെ നടക്കണം എന്റെ പോക്കറ്റ് എന്തേ പാറൂനെ. അതിൽ ഓള് വന്നത് അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് വേറെന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ചാറ്റും കറിയിൽ നിന്ന് ഇനി എത്ര കാലം മുടി കിട്ടണോ അത്ര കാലം നിനക്ക് പോക്കറ്റിൽ നിന്ന് മുടി കിട്ടുന്നതാണ്. ഇപ്പൊ അൽഹംദുലില്ലാ ഒരു കൊല്ലായിട്ട് മുടി എന്ന പരിപാടി അവിടെ അല്ല. ആ സ്ഥാനത്ത് ഞാൻ അവളെ തല്ലാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാറ്റടിച്ചെടുക്കണ്ടേ? മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി നിബിദങ്ങൾ പറയുന്നു, നിബിദങ്ങളിൽ നിന്ന് മഹദിയായ ആയിഷ പറയുന്നു, ആയിഷ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുഭാര്യമാരിൽ നിന്ന് പ്രധാനിയായ ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, വല്ലാഹി മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദീ ഇംബഅതല്ലഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് അവനെ വിത്തച്ചിട്ടില്ല കേട്ടോ, വേദന ഇല്ല കേട്ടോ. അല്ലാഹുവാണേ സത്യമെന്ന് പറഞ്ഞ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, വല്ലാഹി മാ ളറബ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബി ഇന്നുവരെ അടിച്ചിട്ടില്ല, റബ്ബിനെ തന്നെയാണ് സത്യം മാറി തല്ലിയില്ല. ബിയദിഹി ഇംറഅതല്ലഹു, മുത്തുനബിയുടെ ഭാര്യമാര് 11 ഭാര്യമാരാണോ ഒരു ഭാര്യയെയും അല്ലാഹു ഹബീബ് തല്ലിയില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയാ. നിങ്ങൾക്കറിയോ ഒരു ദിവസം ബഹുമാനായ നബി തങ്ങളും ആയിഷയും കൂടി വാക്കതർക്കമുണ്ടായി, രണ്ടുപേരും വാക്കതർക്കമുണ്ടായി, പരസ്പരം വർത്തമാനം പറയുന്നതിനിടയില് അല്ലാഹുവിന്റെ തിരുദൂതർ ആയിഷയോട് പറഞ്ഞു, അല്ല ആയിഷ ഒന്നിരിക്കൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാ. രണ്ടാളും കൂടെ ഒരേ നേരത്ത് വർത്താനം പറഞ്ഞ കാര്യത്തിൽ തീരുമാനാവില്ല, ഒന്നിരിക്ക നീ നീ പറ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ നീ അത് കേൾക്കും.
അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറ, എന്നിട്ട് ഞാനത് കേട്ടു. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിദങ്ങളെ വിളി എങ്ങനെയാ, ആയിഷോ ഓ എന്റെ പൊന്നുമോള് ആയിഷോ. ോട് പറയാ, ഓ എന്റെ പൊന്നു ആയിഷോ, ഒന്നിരിക്കൽ നിങ്ങൾ പറഞ്ഞോളോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാ, രണ്ടിനും അവസരമുണ്ട്. രണ്ടുപേരും ഒരേ നേരത്ത് വർത്തമാനം പറഞ്ഞാൽ നമുക്കിടയിലുള്ള തർക്കത്തിനൊരു പരിഹാരമാകൂലല്ലോ എന്ന് പറഞ്ഞ് അല്ലാന്റെ റസൂൽ ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ, ആയിഷയല്ലേ പാവപ്പെട്ട ആയിഷയല്ലേ ഒറ്റടിക്ക് മുത്തു നബിയോട് പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ വലിയ പ്രവാചകനല്ലയോ, നിങ്ങൾ സത്യമല്ലാതെ പറയൂല എന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേര്, ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് മഹാനായ മഹദീയ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ വലിയ മൂല്യരല്ലേ, നിങ്ങളാണ് പറഞ്ഞത്, ഞാനായിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പെണ്ണുങ്ങൾ സാധാരണ പറഞ്ഞ വർത്തമാനമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല മഹദിയായ ആയിഷ, എന്തെങ്കിലും ക്ഷീണിച്ചു സംഭവം, ഞാൻ 7 മണിക്ക് തുടങ്ങാൻ വേണ്ടി വന്നു. അതിലെ ഒരു സംഘടന പറഞ്ഞു, ഉസ്താദേ പെണ്ണുങ്ങൾ നിറച്ചിട്ടോ. ഞാൻ പറഞ്ഞ നമ്മുടെ പണ്ടട്ടാ വന്നല്ല, എത്താ പിന്നെ അവനോട് പറയാം. നമ്മളൊരു പെണ്ണിന്റെ ആളായി, പെണ്ണുങ്ങൾ നടന്നിട്ടുണ്ട്, അവൻ ഒന്ന് കെട്ടിയിട്ട് കുടുങ്ങിയിട്ടാണ്. ഞാൻ അതിനില്ല, അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊന്ന് ഉഷാറാക്കി അല്ല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ നിങ്ങളെ ദുആഗ്നി ഇജാബത്ത് നൽകണേ റഹ്മാനേ. മഹനീയായ ആയിഷ ബീവി റളിയല്ലാഹു തആല ഹബീബിനോട് പറഞ്ഞു, നബിയേ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളല്ലേ വലിയ പ്രവാചകനായിട്ടുള്ളത്, നിങ്ങളെ സത്യമല്ലാതെ പറയൂല എന്നല്ലയോ എന്ന ഒരൊറ്റ വാക്ക് പറയുമ്പോഴോ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹനീയായ ആയിഷയുടെ പൊന്നുപ്പയല്ലയോ, മുത്തു നബിയുടെ അമ്മോശനല്ലയോ ഹബീബിനോട് ഈ വാക്കങ്ങ് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരെ ആയിഷ ബീവി മഹാനദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തിയല്ല വല്ലതമ വജഹ, ആയിഷയുടെ മുഖം നോക്കി ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഞ്ഞങ്ങ് തല്ലിക്കൊടുത്തു. മഹാന്മാര് പറയുന്നു, ഹത്താ തമാ ഫൂഹ, ആയിഷയുടെ വായിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. അടിച്ചതാരാ, മുത്തുനബിയല്ല ഭർത്താവല്ലതല്ലിയത്, സ്വന്തം പിതാവാണ്. കാരണം പിതാവിനറിയാ മുത്തുനബിയുടെ വേദന എത്രയെന്ന്, പിതാവിനറിയാം ഹബീബിന്റെ വില എത്രയെന്ന്. ഇവർ രണ്ടുപേരും കുടുംബങ്ങളായിരിക്കാം, പക്ഷേ ഹബീബിനോട് പറയേണ്ട വാക്കല്ലല്ലോ ഇത് എന്ന് മനസ്സിലാക്കി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആലാനായ ബഹുമാനപ്പെട്ട അബൂബക്കറെ തങ്ങളെ അടി വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആലാനാ നേരെ പമ്മി നിൽക്കുകയാ, മുത്തു നബിയുടെ പിന്നാ പുറത്തു പോയി. കുഞ്ഞുമക്കൾക്ക് അടി കിട്ടിയാൽ ഉമ്മായിയുടെ ചാരത്ത് പോയി, കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലയോ. നമ്മള് നമ്മളെ കുഞ്ഞുമക്കളെ തല്ലുമ്പോ ആ ഉപ്പാന്റെ അടുക്കലേക്ക് തന്നുകൊണ്ട് തല്ലല്ല ഉപ്പാ, അല്ലെങ്കിൽ തല്ലല്ല ഉമ്മ എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന കുഞ്ഞുമക്കളെ ചാരത്തേക്ക് തൊട്ടുരുമ്പി നിൽക്കുന്നത് പോലെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല ഹബീബിന്റെ പിന്നാമ്പുറത്ത് പോയി ഒട്ടി നിൽക്കുകയാ. വിതമ്പലടിച്ച് കരയുന്ന മഹദിയായ ആയിഷയുടെ ആ വിതുമ്പുന്ന കരച്ചിലിന്റെ ശബ്ദം കേട്ടപ്പോ, ഒഴുകുന്ന കണ്ണുനീര് കണ്ടപ്പോ, മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉടനെ തന്നെ അബൂബക്കറിനോട് പറഞ്ഞു, ഓ എന്റെ അബൂബക്കർ
അബൂബക്കറെ, ഇതിനെല്ലാം നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതോ? നിങ്ങളിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ലോ. ആയിഷ നിങ്ങളെ മകളായിരിക്കാം, പക്ഷേ ആയിഷ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ തല്ലിയത് എനിക്ക് തീരെ പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങളെ മകളെ തല്ലുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അത് ആയിഷ എന്റേതാകുന്നതിന് മുമ്പ് ഇന്ന് ആയിഷ എനിക്കുള്ളതാ. അതുകൊണ്ട് നിങ്ങളെ തല്ലിയത് ശരിയല്ല അബൂബക്കർ തങ്ങളെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യ അല്ലാൻ ഹബീബ് തല്ലിയതായി ഞാൻ കണ്ടിട്ടില്ല, എന്റെ അറിവിലില്ല എന്ന് ആയിഷ ബീവി വെറുതെ പറഞ്ഞതല്ലോ. കാരണം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനായ നബി തങ്ങൾ അവിടുത്തെ സമുദായത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, اللهم اني احرج حق الضعيفين اليتيم والمرء. ابن ماجه رضي الله عنه ادرك الحديث. اللهم الله തന്നെയാണ് സത്യം.